ഗാന്ധിയെ മറക്കരുത് ഇന്ത്യ തോൽക്കരുതെന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മഹാത്മാ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയെ മറക്കരുത് ഇന്ത്യ തോൽക്കരുതെന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ മല്ലപ്പള്ളിയിൽ നടത്തിയ മഹാത്മാ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഏറെ ശ്രദ്ധയാകർഷിച്ചതായിരുന്നു നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുത്ത പ്രകടനത്തിനു ശേഷം നടന്ന യോഗം സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം ഗാന്ധിജിയെ മറക്കരുത് ഇന്ത്യയെ തകർക്കരുത് എന്നുള്ള മുദ്രാവാക്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും അതിൽ എൻ്റെ ഒരു ഭേദഗതി ഞാൻ പറയുകയാണ് ഗാന്ധിജിയെ മറക്കരുതെന്ന് മാത്രമല്ല ഗാന്ധിജിയെ കൊന്നവരെയും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഷിനു പറഞ്ഞതുപോലെ ഗാന്ധിജിയെ കൊന്നവരെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി അക്കാര്യങ്ങൾ മറന്നുകൊണ്ട് അവരോടൊപ്പം കൂടി നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ യുവജന പ്രസ്ഥാനം ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുന്നു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജി കിരൺ അധ്യക്ഷത വഹിച്ചു ഇന്ത്യ എന്ന മഹാരാജ്യത്തിനകത്ത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അക്ഷീന്ദ്രൻ പ്രവർത്തിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടി ഉയർത്തുന്ന വർഗീയവും മതപരവുമായ ചിട്ടവട്ടങ്ങൾ ഈ നാടിനെ എവിടെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ഏറ്റവും മുന്തിയൊരു പ്രതിസന്ധിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഒപ്പൊന്നുമില്ലാത്ത പോലെ തന്നെ കർഷക ലക്ഷങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ നഗരകവാടങ്ങളിൽ പട്ടിണി കിടന്നും മഞ്ഞുകൊണ്ടും മരിക്കുന്ന ഒരു കാലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രക്തസാക്ഷിത്വം നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ളത് വളരെ വേദനയോടുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ് ബ്ലോക്ക് സെക്രട്ടറി ഷിനു കുര്യൻ ആമുഖ പ്രസംഗം നടത്തി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് മഹാത്മാഗാന്ധി അനുസ്മരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഘാതകരാരാണ് എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും RSS മഹാത്മാഗാന്ധിയെ കൊന്നവരെ വാഴ്ത്തിക്കൊണ്ട് രാജ്യത്താകമാനം വർഗീയവരിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതേ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPക്ക് മല്ലപ്പള്ളി പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ കൊലയാളികൾക്കൊപ്പം നിന്നിട്ട് ഗാന്ധി രക്തസാക്ഷി അനുസ്മരണം കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോൾ രണ്ടു വർഷം മുമ്പ് മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത പൂജ ശകുനേക്കാ വലിയ ക്രൂരതയാണ് കോൺഗ്രസ് ഇന്ന് ഈ മഹാത്മാഗാന്ധിയോട് കാണിക്കുന്നത് എന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസും BJPയും ഒന്നു ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവനു നേരെ ഈ നാട്ടിലെ സാധാരണക്കാർക്കു നേരെ ഈ നാട്ടിലെ കർഷകർക്കു നേരെ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്കു നേരെ ഒന്നിച്ച് കടന്നാക്രമണം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ നാട്ടിലെ കർഷകർക്കൊപ്പം ഈ നാട്ടിലെ മതേതരവാദികൾക്കൊപ്പം ഈ നാടിന്റെ ഭരണഘടനയ്ക്കൊപ്പം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കൊപ്പം നിൽക്കുവാൻ DYFI സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ് ഒന്നിച്ചിരിക്കാം എന്ന പരിപാടി സണ്ണി ജോൺസൺ ജോർജ് കുട്ടി പരിയാരം സതീഷ് മണിക്കുഴി ആൽഫിൻ ഡാനി നിതിൻ കുമാർ അജയരാജ് കൈപ്പറ്റ എന്നിവർ പ്രസംഗിച്ചു